എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവർക്കും കിട്ടിക്കണം അല്ലേ? നമ്മൾ ഏതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്? ഓടയിൽ നിന്ന് അല്ലെ? ഓടയിൽ നിന്ന് എന്ന നോവലിലെ ഒരു ചെറിയ ഭാഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആരായിരുന്നു ആ നോവൽ നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നേ? ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതിയത് ആരാണ്? പി കേശവദേവ് അല്ലെ? അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് നമ്മൾ, ആദ്യത്തെ നോവലിലെ നാലാമത്തെ അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓടയിൽ നിന്ന്. എല്ലാവരും വായിച്ചോ ആ പാഠഭാഗം? വായിക്കാത്തവരുണ്ടോ? കിട്ടാത്തവരുണ്ടെങ്കിൽ ടീച്ചർ അതിൻ്റെ ആ ഓടയിൽ നിന്ന് എന്ന ആ പാഠഭാഗത്തിൻ്റെ ഫോട്ടോ PDF ടീച്ചർ എന്ത് ചെയ്യുക, അയച്ചു തരാം കേട്ടോ. ഇനി അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഓടയിൽ നിന്ന് എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? പപ്പുവും ലക്ഷ്മിയും അല്ലെ? പപ്പുവും ലക്ഷ്മിയുമാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ആരൊക്കെയാണ്? പപ്പു, അതുപോലെ തന്നെ പ്രധാന കഥാപാത്രങ്ങൾ പപ്പുവും ലക്ഷ്മിയുമാണ്. പപ്പുവിനെ ലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടോ? പപ്പുവിനെ ഇഷ്ടപ്പെട്ടോ? പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ആരാണ്? പപ്പു തന്നെയാണ് അല്ലേ? എങ്ങനെയാണ് അയാളാണ് പപ്പു? അതായത് വളരെ സ്നേഹവും അതുപോലെ തന്നെ കൃത്യനിഷ്ഠയും ഉത്തരവാദിത്വവും അതുപോലെ തന്നെ കഠിനാധ്വാനിയുമാണ് ആര്? പപ്പു അല്ലേ? ഈ പപ്പുവിനെ കുറിച്ച് കൂടുതലൊന്നും അവിടെ പറയുന്നില്ല അല്ലെ? അതിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ വ്യക്തമായിട്ട് ആര് പറയുന്നുണ്ട്? നമ്മുടെ എഴുത്തുകാരൻ പറയുന്നുണ്ട്. എന്താണ്? പപ്പു വളരെ കഠിനാധ്വാനിയാണ്, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ്, അതുപോലെ തന്നെ എന്തും കൃത്യസമയത്ത് എന്ത് വാക്ക് പാലിച്ചാൽ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി പാലിക്കുന്നവനാണ്, മനുഷ്യ സ്നേഹിയാണ് അല്ലേ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഓടയിൽ നിന്ന് തന്നെ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ശരിയല്ലേ? അത് അദ്ദേഹം നല്ലൊരു മനുഷ്യ സ്നേഹി ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ പിന്നീട് യാത്രക്കാരനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി കൊടുത്തതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് ലക്ഷ്മിയെ എന്ത് ചെയ്യുന്നത്? ആ ലക്ഷ്മിയുടെ കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെ സാധനങ്ങളാണ്, അരിയും പഴവും മറ്റും വാങ്ങിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മനുഷ്യ സ്നേഹം ഉള്ളതുകൊണ്ടാണ്. അതുമാത്രമാണോ? ആ ലക്ഷ്മി എന്ന കുഞ്ഞിനോട് പ്രത്യേക അടുപ്പം അല്ലെ, അച്ഛൻ എന്ന നിലയിലുള്ള ഒരു അടുപ്പം തോന്നുകയും അതുകൊണ്ടാണ് അവളെ അവളുടെ വീട് വരയ്ക്കും കൊണ്ട് ചെന്ന് ആക്കാനായിട്ട് പപ്പു മുതിരുന്നത്, പപ്പു അതിന് മുന്നോട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്ന പാഠഭാഗത്തിൽ നമ്മൾ പപ്പുവിനെയൊക്കെ പരിചയപ്പെട്ടു. ഇദ്ദേഹം പി കേശവദേവ് കൊല്ലത്ത് നിന്നും കൊല്ലത്ത് ചെന്നപ്പോഴും അവിടെ നിന്നും കേട്ടറിഞ്ഞ ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓടയിൽ നിന്ന് പപ്പു എന്നൊരു വ്യക്തി യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ആ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓടയിൽ നിന്ന് എന്നുള്ളൊരു നോവൽ എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെയാണ് പപ്പു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ നോവൽ എഴുതുന്ന സമയത്ത്, നോവലാണെങ്കിലും കഥയാണെങ്കിലും എഴുതുന്ന സമയത്ത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് ആ നോവലുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ചരിത്രങ്ങളിൽ നിന്ന് പണ്ടത്തെ കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ പറ്റും എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഈ നോവലുകളും കഥകളും പണ്ട് കേട്ടോ കഥകളും വായിക്കുമ്പോൾ നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രം, അന്ന് കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു, മനുഷ്യർ എങ്ങനെയുള്ളതായിരുന്നു, അന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന വ്യത്യാസങ്ങൾ, ജാതി വ്യവസ്ഥ എങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു, രോഗങ്ങളുണ്ടായിരുന്നു, പിന്നെ എങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അന്നത്തെ കാലഘട്ടത്തിലെ കൃതികൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഓടയിൽ നിന്ന് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണ്? പപ്പു എന്ന് പറയുന്ന ആരാണ്? ഒരു അനാഥനാണ് അല്ലേ? വീട് വിട്ടു വന്നു. എന്തുകൊണ്ട് വീട് വിട്ടു വരുന്നത്? സമൂഹത്തിലെ അനീതിക്കെതിരെ പ്രതിഷേധിക്കുകയും അത് കണ്ടു നിൽക്കാൻ വയ്യാതെ എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് വരികയാണ്. അതായത് ജന്മികൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത്. ജന്മി കുടിയാൻ വ്യവസ്ഥ നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ ഇരുന്നത് കഥയിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ അവിടെ നിന്ന് നാട് വിട്ട് വരുന്ന പപ്പു അവൻ അനാഥരാണ്. അതുപോലെ തന്നെ പരിചയപ്പെടുന്ന ലക്ഷ്മിയും അനാഥയാണെന്ന് പറയുന്നുണ്ട്. അനാഥത്വം എന്ന് പറയുന്നത് എന്താണ്? പണ്ടത്തെ കാലഘട്ടങ്ങളിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമായിരുന്നു, അങ്ങനെ ഒരുപാട് അനാഥരാക്കപ്പെടുന്നവർ വളരെ കുറവായിരുന്നു പണ്ട് കാലങ്ങളിൽ.
ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷെ ഇന്നത്തെ കാലത്തോട്ട് വരുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്കറിയുന്ന അനാഥരും കൂടുതലാണ്, അനാഥാലയങ്ങളും കൂടുതലാണ്. പണ്ടൊക്കെ അനാഥാലയങ്ങളോ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം. കാരണം അവിടെ ആ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ജില്ലയിൽ വളരെ ചുരുക്കം അനാഥാലയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അതിൻ്റെ എണ്ണത്തിൽ വളരെയധികം വർധനവുണ്ട് അല്ലേ. അപ്പൊ അത് അത് ഒരു പ്രത്യേകതയാണ്. പിന്നെ അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ രോഗങ്ങള് ഒക്കെ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ രോഗങ്ങളും ചിലപ്പോൾ കഥാപാത്രത്തിൽ ചിലപ്പോൾ ആ രോഗം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പപ്പുവിന്റെ ഈ നോവലിലെ അവസാനം പപ്പുവിന് ക്ഷയം ബാധിക്കുന്നുണ്ട്. അപ്പൊ ക്ഷയം അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് ആ രോഗത്തിന്റെ ഒരവസ്ഥയും അത് അതോടൊപ്പം തന്നെ രോഗത്തോടനുബന്ധിച്ച് നാട്ടുകാർ നീങ്ങുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തിലോട്ട് പോകേണ്ട അവസ്ഥയിലോട്ടൊക്കെ വരുന്നുണ്ട്. ഇന്നും ഇന്നും അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ. ഇന്നും നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് ഒരു അല്ലെ കൊറോണ എന്ന വൈറസ് അല്ലെ. അപ്പൊ അത് അതിനെ തുടർന്ന് ഒരുപാട് പേര് പലായനം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് അന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്, ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ഇന്നത്തെ കാലത്ത്. എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ പപ്പു ഈ രക്ഷ വലിച്ചുകൊണ്ട് പോകുന്നത് നഗരപ്രദേശങ്ങളിലൂടെയാണ്. നഗരത്തിന്റെ തിക്കും തിരക്കും നമുക്കറിയാമല്ലോ, നമ്മള് പാലക്കാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം തിക്കും തിരക്കും ഉള്ളതാണെന്ന്. അപ്പൊ അതേ ഒരു തിക്കും തിരക്കും നമ്മുടെ പണ്ടും ഉണ്ടായിരുന്നു നഗരത്തിന്. ആ തിരക്കിനിടയിൽപ്പെട്ട് പപ്പുവിന്റെ വണ്ടി കൊണ്ട് ലക്ഷ്മി വീണു. വീണു കഴിഞ്ഞാൽ അന്ന് അന്നത്തെ കാലം ആയതുകൊണ്ട് തന്നെ പപ്പു വളരെ തിരക്ക് പിടിച്ചിട്ടാണ് പോണതെങ്കിൽ കൂടെ വണ്ടി നിർത്തി എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച് ഞാൻ വരാമെന്നൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടോ? ഇല്ല അല്ലെ. ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ എന്ന് പറയുന്നത് മനുഷ്യരെ സഹായിക്കുക, ഇങ്ങനെ അപകടങ്ങൾ പെട്ടുന്ന സമയത്ത് അവരെ എടുത്ത് രക്ഷിക്കുക, സഹായിക്കുക എന്ന് പറയുന്നതൊക്കെ സർവ്വസാധാരണമാണ്. അതൊക്കെ മാനുഷികമായിട്ടുള്ള നന്മകൾ, മൂല്യങ്ങളിൽ ഉൾപ്പെടുന്ന മൂല്യങ്ങളെന്ന് വെച്ചാൽ നന്മകൾ, മനുഷ്യത്വം എന്ന് പറയുന്ന നന്മയുണ്ടല്ലോ അതൊക്കെ പണ്ട് ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പപ്പു എന്ത് ചെയ്യുന്നത്, വണ്ടി നിർത്തുകയും ലക്ഷ്മിയെ അത് സമാധാനിപ്പിച്ച് നിർത്തി തിരിച്ചു റിക്ഷയും കൊണ്ടുപോയി യാത്രക്കാരനെ നിർത്തി അവൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇന്നാണെങ്കിലോ, ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇന്നെന്താണ്, ഇന്ന് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ആ അപകടം ആരാണോ ഉണ്ടാക്കിയത്, ഇപ്പൊ ഒരു വണ്ടി ഒരാളെ ഇടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിക്കാരൻ നിർത്തിയാൽ അതൊരു ഭാഗ്യമാണ്, നിർത്തിയില്ലെങ്കിലോ ആ ഒന്നും പറയാനും പറ്റൂല അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് മാറുമ്പോൾ മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഉള്ളിൽ നിന്നും ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഈ പഠിക്കാനുള്ള പാഠഭാഗമായപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അതുകൊണ്ടാണ് പപ്പു എന്ന ആ ഒരു കഥാപാത്രത്തിൽ ആ ഒരു മനുഷ്യത്വമുണ്ട്. ഇന്നൊക്കെ എന്ന് പറയുമ്പോൾ ആരെങ്കിലും അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കുകയാണ്, രക്ഷിക്കുന്നതിന് പകരം കാണാൻ ഒരുപാട് പേരുണ്ടാവും. മറ്റുള്ളവരിപ്പോ രക്ഷിക്കുന്ന പോലെ കാണാൻ കാഴ്ചക്കാർ കൂടുതലുണ്ടാവും. അഥവാ ആരെങ്കിലും രക്ഷിച്ചാൽ അതൊരു കൗതുക വാർത്തയായിട്ട് പത്രങ്ങളിൽ വരാറുണ്ട്. ആ ഇങ്ങനെ അപകടങ്ങളിൽ പറ്റിച്ചെന്നപ്പെട്ട ആളെ ഇന്നയാൾ രക്ഷിച്ചു, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ട ഒരാൾക്ക് ബാലൻ പണം തിരിച്ചു നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കാണുന്ന എന്തുകൊണ്ടാണ്, കൗതുകങ്ങളായി അതൊക്കെ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും നടക്കാവുന്ന കാര്യങ്ങളല്ല, എന്നും അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് അതൊരു കൗതുകമായി മാറുന്നത്. പക്ഷെ അന്ന് അങ്ങനെയല്ല. മനുഷ്യത്വം, മറ്റുള്ളവരെ സഹായിക്കുക, കാരുണ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പപ്പു എന്ന കഥാപാത്രത്തിലൂടെ കാണാൻ പറ്റുന്നത്. പപ്പു പിന്നെ ഇങ്ങനെയുള്ളയാളാണ്, കഠിനാധ്വാനിയാണ് അല്ലെ. അന്നുള്ളത് അന്നു തന്നെ സ്വരുക്കൂട്ടി അന്നു തന്നെ ജീവിക്കാനുള്ളത് ആ പപ്പു കണ്ടെത്തുന്നുണ്ട്. അവരുടെ കഠിനാധ്വാനിയാണ് എന്നത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പപ്പു വാക്ക് പറഞ്ഞ വാക്കാണ് അല്ലെ, എന്ത് പറഞ്ഞു അത് കൃത്യമായി ചെയ്യുന്നയാളാണെന്ന് ലക്ഷ്മിയെ തിരിച്ചു വന്ന് ലക്ഷ്മിയെ രക്ഷിക്കുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നീട് അവസാനം ഈ പാഠഭാഗത്തിലോട്ട് എത്തുമ്പോൾ പാഠഭാഗത്തിന്റെ അവസാനത്തോട്ട് എത്തുമ്പോൾ എന്താ ചെയ്യുന്നത്, പപ്പു തിരിച്ചു വരികയും ലക്ഷ്മിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ലക്ഷ്മിയുടെ ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നു അല്ലെ. അച്ഛനും മകളും എന്നൊരു ബന്ധം അവിടെ രൂപപ്പെടുന്നു നമുക്ക് ആ കഥ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് മാത്രമാണോ? ആ നോർമലി നമുക്ക് എന്താണ്, ആരെങ്കിലും അപകടങ്ങളിൽ ചെന്നുപോടുകയാണെങ്കിൽ അവർക്ക് വേണ്ട എന്താണ് സംഭവിച്ചാൽ അതിൽ നഷ്ടപരിഹാരം കൊടുത്താൽ തീർന്നു അല്ലെ. അതിലൊന്നും അല്ല നിൽക്കുന്നത്. പപ്പു പിന്നെയും കുറെ നടക്കുകയാണ് അവരുടെ വീടോട് വരെ. എന്നിട്ട് നീ നീ നാളെ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം പപ്പുവിന്റെ ജീവിതത്തിൽ അന്ന് വരെ നാളെ എന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ നാളെ എന്നൊന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ നാളെ വരുമോ എന്ന് ചോദിക്കുകയാണ്. അതൊരു പ്രതീക്ഷ എന്നത് പപ്പുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് കഴിയുന്നത് ഇന്നത്തോടെ എന്നുള്ളതായിരുന്നു. അപ്പൊ നാളെ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലക്ഷ്മിയെ പരിചയപ്പെട്ടതിന് ശേഷം പപ്പുവിന്റെ ജീവിതത്തിൽ നാളെ എന്നുണ്ടാവുകയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്,
ലക്ഷ്മിയോട് നാളെ വരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അവിടെ പപ്പുവിനും പ്രതീക്ഷകൾ, പപ്പുവിന്റെ ജീവിതത്തിലും പ്രതീക്ഷകൾക്ക് പ്രതീക്ഷകൾ പൂവിടുകയാണ് ചെയ്യുന്നത് അതിലൂടെ, ഒരച്ഛനും മകളും എന്ന രീതിയിൽ ഒരു ബന്ധത്തിലൂടെ. അതാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബാക്കി ആരെങ്കിലും വായിച്ചോ ഈ നോവൽ, ഈ നോവലിന്റെ മുഴുവൻ ഭാഗവും? നാളെ വരുമോ? ലക്ഷ്മി നാളെ വന്നിട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ലക്ഷ്മി എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു വരികയും ലക്ഷ്മിയെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പപ്പുവിന് എന്തൊക്കെയാണ് രോഗം ബാധിക്കുന്നു. പക്ഷെ ലക്ഷ്മി വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴ് പപ്പുവിനെ എന്ത് ചെയ്യുന്നില്ല, അവഗണിക്കുന്നുമുണ്ട്. അപ്പൊ അതൊക്കെ വളരെ വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥയിലോട്ടാണ് നോവലിന്റെ അവസാനം എത്തുമ്പോൾ പോകുന്നത്. നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്കിപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് ടീച്ചർ ഇത്ര മാത്രം പറയുന്നത് കേട്ടല്ലോ, നോവലിനെ മുഴുവനായിട്ട് പറയാത്തതിൻ്റെ കാരണം അതുകൊണ്ടാണ്. നമുക്ക് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എഴുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എന്താണ്, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതാണ് വാങ്ങുക ചിത്രം എന്ന് പറഞ്ഞു. അത് അതിൻ്റെ ഉദാഹരണമായിട്ട് ചിത്ര വർണ്ണങ്ങളുള്ള കവിതകളിലും വർണ്ണനയുണ്ട്. അതുപോലെ തന്നെയാണ് വിവരിച്ച് പറയുക, അപ്പൊ വർണ്ണനയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗദ്യം എന്ന് വെച്ചാൽ കഥ, നോവൽ പോലുള്ളവയാണ് ഗദ്യം എന്ന് പറയുന്നത്. ആ ഗദ്യങ്ങളിലും വർണ്ണനയുണ്ട്. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഓടിയിൽ നിന്ന് എന്ന പാഠഭാഗത്തിലെ ചെറിയ ഭാഗം. അതിൽ നമ്മൾ നഗരത്തെ വർണ്ണിക്കുമ്പോഴും അതുപോലെ തന്നെ പപ്പൂരെ വർണ്ണിക്കുമ്പോഴും ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരും. നോക്കി നഗരത്തിനെ വർണ്ണിക്കുന്ന ഭാഗം നോക്കിയ സന്ധ്യാസമയം, സന്ധ്യാസമയം പറയുമ്പോൾ നമുക്കറിയാം വൈകുന്നേരമായി. ഈ പാത ജനനിബിഡമായിരുന്നു, ജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന പാത, അതാണ് ജനനിബിഡം. പ്ലഷർ കാറുകൾ, പിന്നെ ബസ്സുകൾ, ജട്കാക്കൾ, കാളവണ്ടികൾ, റിക്ഷകൾ, ഇതൊക്കെ ജട്കയൊക്കെ എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും, അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ എവിടെയുണ്ട്, ആ റോഡിലുണ്ട്. മുട്ടിയും തട്ടിയും എന്ന് വെച്ചാൽ അത്രയും തിരക്കാണ്. മുട്ടിയും തട്ടിയും പോകുന്നത് എപ്പോഴാണ്? വളരെ തിരക്ക് നിറഞ്ഞൊരു ഭാഗമാകുമ്പോഴാണ് മുട്ടിയും തട്ടിയും പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന ആ നഗരത്തിനെ വർണ്ണിക്കുന്നത് നല്ലൊരു വർണ്ണനയ്ക്ക് ഉദാഹരണമാണ്. മനസ്സിലായല്ലോ. അതായത് വർണ്ണന എന്ന് വെച്ചാല് നമ്മൾ വർണ്ണിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഭാഗം വായിക്കുന്ന സമയത്ത് ആ എന്താണോ നമ്മൾ വായിക്കുന്നത് ആ ഒരു ദൃശ്യം നമ്മുടെ മനസ്സിലോട്ട് പതിയുക, അവിടെയാണ് വർണ്ണനയുടെ 100% വർണ്ണന വിജയിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്കും അതുപോലെ സാധിക്കണം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു ഉദാഹരണമാണ് നമ്മുടെ ഓടയിൽ നിന്നെന്ന് പറയുന്ന പാഠം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ പാഠഭാഗത്തിലുള്ളത്. ലക്ഷ്മി എന്ന കുട്ടിയെ അറിയണം. ലക്ഷ്മി എങ്ങനെയുള്ള കുട്ടിയാണ്? വളരെ പാവപ്പെട്ട കുട്ടിയാണ്. അനാഥത്വം അല്ലേ, അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. വളരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണ് അല്ലേ. പപ്പുവിനെ കുറിച്ച് ഒരുപാട് ആശങ്കകളാണ് പപ്പു വരാതിരിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്നത്. പപ്പുവാണ് പപ്പുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പപ്പുവിൻ്റെ പ്രത്യേകത? പപ്പു എന്ന് പറയുന്ന വ്യക്തി വളരെ കഠിനാധ്വാനിയാണ്. പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ്. അതുപോലെ തന്നെ എന്താണ് കാരുണ്യം, മനുഷ്യത്വം, ഇതൊക്കെ തന്നെ പപ്പുവിലും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് സത്യസന്ധനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പപ്പുവിൻ്റെയും ഒരു പ്രത്യേകതയാണ്. ഇത് ഒന്നുകൂടെ എന്ത് ചെയ്യുക, നമ്മൾ വായിക്കുക. നമുക്ക് പാഠഭാഗ പ്രവർത്തനങ്ങളിലോട്ട് പോകാം. മനസ്സിലായല്ലോ. അതിൽ വായിക്കാൻ പറയാം എന്നൊരു പാഠഭാഗ പ്രവർത്തനമുണ്ട്. അത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതുക. എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് മാത്രമേ ടീച്ചർ തരുള്ളൂ. ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പാഠഭാഗത്തിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടെത്തി എഴുതാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് തരാത്തത്. മനസ്സിലായല്ലോ. ഫോണിൽ നോക്കി അത് എഴുതി അതിനേക്കാളും നല്ലത് നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തുന്നതാണ്. അതുകൊണ്ടാണ് വായിക്കാൻ പറയാം. ജനത്തിരക്കുള്ള നഗരവാദിയെ കഥാകൃത്ത് വർണ്ണിക്കുന്നത് എങ്ങനെ? ജനത്തിരക്കുള്ള നഗരവാദി എങ്ങനെയാണ് കഥാകൃത്ത് വർണ്ണിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. എങ്ങനെയാണ്? ആദ്യത്തെ പാരഗ്രാഫ് തന്നെയാണ് എൻ്റെ ആൻസർ. സന്ധ്യാസമയം പാത ജനനിബിഡമായിരുന്നു തുടങ്ങുന്ന ആ പാരഗ്രാഫ് തന്നെയാണ് അതിൻ്റെ ആൻസർ. വൃക്ഷ തട്ടി വീഴുന്ന കുട്ടി എന്തിനെ പറ്റിയാണ് സങ്കടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് വൃക്ഷ തട്ടി വീഴുന്ന ലക്ഷ്മി എന്തുകൊണ്ടാണ് സങ്കടപ്പെടുന്നത്? തൻ്റെ കയ്യിലുള്ള കുട്ടിയുള്ള അരിയും ബാക്കി സാധനങ്ങളും അല്ലേ ഒക്കെ താഴെ പോയല്ലോ എന്ന്, താഴെ പോയി എന്നും ഇത് വീട്ടിലോട്ട് ചെന്നാൽ അമ്മ എന്നെ അടിക്കുമേ എന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, സങ്കടപ്പെടുന്നത്. പെൺകുട്ടിയുടെ മനസ്സ് തെളിഞ്ഞത് എപ്പോൾ? എപ്പോഴാണ് പെൺകുട്ടിയുടെ മനസ്സ് തെളിഞ്ഞത്? ആ പപ്പു തിരിച്ചു വരികയും സാധനം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സ് തെളിയുന്നത്. തന്നെ രക്ഷ തട്ടി കുട്ടി വീണത് കണ്ടപ്പോൾ പപ്പുവിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു?
അതായത് എങ്ങനെയായിരുന്നു പപ്പുവിന്റെ മാനസികാവസ്ഥ? അതായത് അന്ന് വരയ്ക്കും പപ്പുവിന്റെ ജീവിതത്തിൽ ഒരു കളങ്കവും ഉണ്ടായിരുന്നില്ല അല്ലെ? പപ്പു എങ്ങനെയുള്ള ആളായിരുന്നു? സത്യസന്ധനാണ്. അതുപോലെ തന്നെ പപ്പുവിന്റെ രക്ഷ തട്ടിയിട്ട് ഒരാൾക്കും എന്ത് പറ്റിയിട്ടില്ല, ഒരു അപകടവും പറ്റിയിട്ടില്ല. അതൊരു എന്താണ്, 100% ആത്മവിശ്വാസം ആർക്കുണ്ടായിരുന്നു? പപ്പുവിനുണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് പപ്പുവിന്റെ വാഹനം കൊണ്ട് ഒരാൾക്ക് അപകടം സംഭവിക്കുന്നത്. അപ്പൊ ആ ഒരു വിഷമം, ആ ഒരു ഭയം ആരുടെ ഉള്ളിലുണ്ടായിരുന്നു? പപ്പുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ പദപരിചയം, ഇതിൽ കുറെ പുതിയ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിബിഡം, പാന്തർ, പ്രതിബന്ധം, വാഗ്ദത്തം, ഇതൊക്കെ ഇതിന്റെയൊക്കെ അർത്ഥം എഴുതാനാണ് പറയുന്നത്. അതിന്റെ ഇന്നവയ്ക്ക് പകരം പദങ്ങൾ എഴുതാനായിട്ട് അത് നമ്മുടെ പുസ്തകത്തിന്റെ ബാക്കിൽ തന്നെ അതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ഇതൊക്കെ എന്ത് ചെയ്യാം, ഫോട്ടോ ഇടാം, അത് നോക്കിയിട്ട് കണ്ടെത്തിയിട്ട് എഴുതുക കേട്ടല്ലോ. പിന്നെ അന്നും ഇന്നും, അന്നത്തെ പ്ലഷക്കാറുകൾ, ബസ്സുകൾ, ജെട്ടുകൾ, കാളവണ്ടികൾ, ഒരു പഴയകാല നഗര ചിത്രമാണ് കഥയിലുള്ളത്. കാലം മാറി, രൂപം മാറി, ജീവിതം മാറി, ഇക്കാലത്തെ തിരുവാണ് വർണ്ണിക്കുന്നതെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക? അതായത് നമ്മുടെ ആദ്യത്തെ പാരഗ്രാഫ്, പാഠഭാഗത്തിലെ ആദ്യത്തെ പാരഗ്രാഫിൽ അന്നത്തെ നഗരത്തിന്റെ ചിത്രം എങ്ങനെയുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ അന്നത്തെ നഗര ചിത്രം നമുക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ കാലത്തിന്റെ നഗരത്തിന്റെ ചിത്രം എങ്ങനെയുള്ളതാണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറയാണ്, നിങ്ങളോട് വർണ്ണിച്ച് എഴുതാനായിട്ട് പറയണം. നമ്മുടെ നഗരത്തിന്റെ ചിത്രം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചറിയാൻ പറ്റും അല്ലെ? പ്ലഷർ കാറുകൾ, ബസ്സുകൾ എന്നതിന് പകരം ജട്കകൾ എന്നിവയ്ക്ക് പകരം ഓട്ടോറിക്ഷയാണ് ജട്കൊക്കെ പറയാം അല്ലെ? പ്ലഷർ കാറുകൾക്ക് പകരം ടാക്സികളായി, ബസ്സുകള്, പിന്നെ എന്താണ്, കാളവണ്ടിയൊന്നും ഇല്ല ഇപ്പോ അല്ലെ? ഓട്ടോയും ടാക്സിയും ബസ്സൊക്കെ ആയി, ഒരു അങ്ങനെ തുടങ്ങുന്ന എന്താണ് ചെറിയ പുതുതലമുറ മുതൽ വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾ വരെ നിറഞ്ഞ് നടന്ന് പോകുന്ന ആ വഴിയോരങ്ങളും മുട്ടിയും തട്ടിയും പോകുന്ന വഴിയോരങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നഗരങ്ങളും എന്ന് പറയുന്നത്. ഇന്നാണ് വാഹനങ്ങൾക്ക് മാത്രമേ ഒരു വ്യത്യാസം വന്നു, കടകൾ നിറഞ്ഞു. പണ്ട് കടകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്നത്തേക്കാളും വളരെ കൂടുതലാണ് ഇന്നത്തെ നഗരത്തിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. തിരക്കേറിയ നഗരമായിരുന്നു ഇന്നത്തെ നഗര ചിത്രം. അപ്പൊ അതുകൂടെ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് ഇന്നത്തെ നഗരത്തിന്റെ ചിത്രം എങ്ങനെയുള്ളതാണ് എന്നുള്ളത് സ്വന്തം ഭാവനയിൽ വർണ്ണിച്ച് സ്വന്തമായിട്ടൊന്ന് എഴുതുക. മനസ്സിലായല്ലോ. വീട്ടിൽ തിരിച്ചെത്തിയ കുട്ടി അമ്മയോട് എന്തെല്ലാമായിരിക്കും സംസാരിച്ചിരിക്കുക? അമ്മയും മകളും തമ്മിൽ ഉണ്ടാവാനിടയുള്ള സംഭാഷണം സങ്കല്പിച്ചു എഴുതുക. ഇതൊരു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. അതായത് വീട്ടിലോട്ട് തിരിച്ചെത്തുകയാണ്, അതായത് നമ്മുടെ പപ്പു സാധനങ്ങൾക്ക് വാങ്ങിക്കൊടുത്തതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ചെത്തിയ ലക്ഷ്മി തൻ്റെ അമ്മയായ കല്യാണിയോട് എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. എങ്ങനെയാണ്, സംഭാഷണത്തിന്റെ രൂപത്തിലാണ് എഴുതേണ്ടത്. സംഭാഷണം എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്, സംഭാഷണം എഴുതുന്ന ആദ്യം എന്ത് ചെയ്യണം, എങ്ങനെയാണ് സംഭാഷണം എഴുതുന്നതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടാകും. ആദ്യം ലക്ഷ്മി ആണെങ്കിൽ ലക്ഷ്മി എന്ന് എഴുതുക, എന്നിട്ട് എന്താണ് ലക്ഷ്മി എന്താണ് പറയുന്നത് അത് എഴുതുക. പിന്നെ അമ്മ, അമ്മയാണ്, അമ്മ എന്ത് പറയും, എന്ത് പറ്റി മോളെ ഇത്ര നേരം അല്ലേ, നീ ഒരുപാട് ഒരുപാട് നേരം വൈകിയല്ലോ. പിന്നെ അപ്പൊ എന്ത് ചെയ്യും ലക്ഷ്മി, നമ്മുടെ കാലം ലക്ഷ്മി എന്ത് ചെയ്യും, അമ്മയെ ഞാൻ ഇന്ന് ഒരു അപകടത്തിൽ പെട്ടു, ഒരു രക്ഷാകാരൻ എന്നെ എന്ത് ചെയ്തു വന്ന് ഇരിക്കുകയുണ്ടായി. പിന്നീട് അയാൾ വന്നിട്ട് അപ്പൊ നീ ഈ പാഴൊക്കെ വാങ്ങിച്ചതോ, ഞാൻ തന്ന കാശിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ എവിടെ നിന്ന് കിട്ടിയതൊക്കെ എന്ന് പറയുമ്പോഴേയും ആ എന്റെ അപകടം സംഭവിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം വാങ്ങിച്ചതെന്നാണ്, പപ്പു എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും മകളും തമ്മിൽ സംസാരിക്കാനുള്ള സംഭാഷണമാണ് പറയുന്നത്. സംഭാഷണം എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ രൂപത്തിൽ വേണം എഴുതാനായിട്ട്. ലക്ഷ്മി എന്ന് എഴുതുക, രണ്ട് ഡോട്ട് ഇടുക, ലക്ഷ്മി എന്താണോ പറയണത് അത് എഴുതുക, അമ്മ എഴുതുക, അമ്മ എന്താണ് പറയുന്നത് അത് എഴുതുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു 10 സ്റ്റാൻസ് എഴുതുക കേട്ടോ. ഈരണ്ട് വെച്ചാൽ ഇത് അമ്മയുടെ അമ്മ പറയുന്ന ഡയലോഗ്സ് 5 എണ്ണം വേണം, മോള് പറയുന്ന ഡയലോഗ്സ് 5 എണ്ണം വേണം. അങ്ങനെ 10 സ്റ്റാൻസ് എഴുതാനായിട്ട് ശ്രമിക്കുക. സംഭാഷണം എന്തൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടാകും വീട്ടിലെത്തിയതിനു ശേഷം എന്നുള്ളത് എഴുതുക. കണ്ടെത്താൻ വിശദീകരിക്കാം. ഒരു കുട്ട അകലെ തെറിച്ചു കിടക്കുന്നു, അതിനിടയിൽ കുറച്ച് അരിയും 3 മുളകും അല്പം ഉപ്പും ചിതറിക്കിടക്കുന്നു. ഉച്ചയായപ്പോഴേ ഒരു ചട്ടി പച്ചവെള്ളം കുടിച്ചു. വീട്ടിൽ അമ്മയുണ്ട്, അമ്മയും ഞാനും കൂടെ തിന്നോളാം, ഞാൻ ഒന്നേ ഉള്ളൂ. കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിന്നെടുത്ത വാക്യങ്ങളാണിവ. ഇതിലൂടെ കുട്ടിയുടെ ജീവിത സാഹചര്യത്തെ കുറിച്ച് എന്തെല്ലാം മനസ്സിലാക്കാം. നോക്കിയ കുട്ടിയുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, ഒരു കുട്ടിയിൽ സാധനം വാങ്ങിക്കാനുള്ള ഒരു സമ്പാദ്യം മാത്രമേ ആ വീട്ടിലുള്ളൂ എന്ന് മനസ്സിലാക്കാം. വളരെ അനാഥത്വം നിറഞ്ഞൊരു ജീവിതമാണ് ലക്ഷ്മിയുടേത്, അമ്മ മാത്രമേ ഉള്ളൂ.
അതുപോലെ തന്നെ ഉച്ചയായിട്ട് ഒരു ചട്ടുകൾ പച്ചവെള്ളം കുടിച്ചു എന്ന് പറയുമ്പോൾ വളരെ ദാരിദ്ര്യം പട്ടിണിയും നിറഞ്ഞൊരു ജീവിതത്തിലൂടെ ജീവിത രീതിയാണ് ജീവിതത്തിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? ലക്ഷ്മി എന്ന് പറയാം. വീട്ടിൽ അമ്മയും ഞാനും മാത്രമേ ഉള്ളു പറയുമ്പോൾ അവർ രണ്ടുപേരെയും ഉള്ളവർക്ക് വേറെ ആരുമില്ല, അവർ അനാഥരാണ്. അതുപോലെ തന്നെ എനിക്ക് അവർക്ക് സഹോദരങ്ങളോ സഹോദരിയും ആരോ അങ്ങനെ ആരും തന്നെ ഇല്ല എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ലക്ഷ്മിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായി പറ്റും. അപ്പം ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറയുകയാണ്, അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയുള്ളതാണ് എന്നതിനെ കുറിച്ച് വിശദീകരിച്ച് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പപ്പുവിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് കഥയിൽ വെളിവാകുന്നത്? പപ്പുവിനെ കുറിച്ചുള്ളൊരു, അതായത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് കണ്ടെത്താൻ വിശദീകരിക്കാൻ ഉള്ള ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ട് ലക്ഷ്മിയെ കുറിച്ചും പപ്പുവിനെ കുറിച്ചുമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം വെച്ചാണ് പപ്പു എന്ന കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിരൂപണം ചോദിച്ചിട്ടുണ്ട്. കഥാപാത്ര നിരൂപണം എന്ന് വെച്ചാൽ പപ്പു എന്ന കഥാപാത്രത്തെയും കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാനാണ് പറയുന്നത്. പപ്പു എങ്ങനെയുള്ള കഠിനാധ്വാനം ചെയ്യുന്നയാളാണ്, പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നയാളാണ്, വളരെ അനാഥനായി ജീവിച്ചിരുന്ന വ്യക്തിയാണ് പപ്പു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ പാഠഭാഗത്തിലുണ്ട്. അപ്പോൾ ആ പപ്പുവിനെ കുറിച്ചാണ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പ്രാവശ്യം ലക്ഷ്മിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും നമ്മുടെ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനും വന്നിട്ടുണ്ട്, എഴുതാനും തന്നിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടില്ല. ആദിത്യതിൽ എന്ന് പറയുന്നത്, ആദിത്യതിൽ പറയുന്നത് ലക്ഷ്മിയെ കുറിച്ചും രണ്ടാമത്തേതിൽ എന്ന് പറയുന്നത് പപ്പുവിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് കഥയിൽ വെളിവാകുന്നത്, ജോലിയിലുള്ള വൈദഗ്ധ്യം, ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷ, ഇവ വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക എന്ന് പറയുകയാണ്. പപ്പുവിന്റെ കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ലക്ഷ്മിയുടെ കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നുമാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അതുവരെ അയാളുടെ ജീവിതത്തിൽ നാളെ ഉണ്ടായിരുന്നില്ല, അന്ന് ആദ്യമായി അയാൾക്കൊരു നാളെ ഉണ്ടായി. നാളെ എന്ന പദത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്ത് എന്നത് വിശകലനം ചെയ്യാൻ പറഞ്ഞു. നാളെ എന്ന പദത്തിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? അവിടെ പ്രതീക്ഷയാണ്. നാളെ എന്ന് പറയുമ്പോൾ അതുവരെ നാളെ ഉണ്ടായി, നാളെ എന്താകും എന്നതിനെ കുറിച്ചൊരു ചിന്ത അതുവരെ പപ്പുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ലക്ഷ്മി പരിചയപ്പെട്ടതിന് ശേഷമാണ് നാളെ എന്താകും എന്നൊരു ചിന്തയാണ്, പ്രതീക്ഷയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത പാഠഭാഗം മായന്റെ മായാജാലമാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ നമുക്ക് കേരള പാഠകളിൽ രണ്ട് പാഠഭാഗങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. ഒരു ചിത്രം എന്ന കവിതയും ആരെഴുതാണ് വള്ളത്തോൾ നാരായണ മേനോൻ, പിന്നെ അതുപോലെ നമ്മുടെ പി കേശവദേവിന്റെ ഓടിയിൽ നിന്ന നോവലിലെ നാലാമത്തെ അധ്യായം ആ ഭാഗവുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമുക്ക് അടിസ്ഥാന പാഠാവലി കൂടെ നമുക്ക് മലയാളം 1 ഉം 2 ഉം ഉണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെയാണ് കേരള പാഠാവലി, രണ്ടാമത്തേത് അടിസ്ഥാന പാഠാവലി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗങ്ങൾ നോക്കാം. അതിൽ ആദ്യത്തെ കവിതയുടെ പേരാണ് ഊഞ്ഞാൽ പാട്ട് എന്ന കവിതയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഊഞ്ഞാൽ പാട്ട് എന്ന കവിതയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അതായത് എന്താണെന്നുള്ളത് ആ കവിത വായിച്ച് മനസ്സിലാക്കി എന്താണ് കവിതയുടെ പ്രത്യേകത എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.